ഇപ്പം ദേ ഇന്ന് ഹാപ്പി ഓണം, ഓണം തിരുവോണമാണ്. ഞങ്ങളിപ്പോൾ ദേ രാവിലെയൊക്കെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കണ്ടോ ഇവിടുത്തെ വ്യൂ, ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുള്ള വ്യൂ. മൊത്തം മല കേട്ടോ ചുറ്റിലും, ഞാൻ താഴത്തോട്ട് ഫുള്ള് ഫാം ഏരിയ കണ്ടാ. ചുറ്റിലും മല, പിള്ളേരിവിടെ കളി തുടങ്ങി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കണ്ട മാതള നാരങ്ങ ഉണ്ടായി നിൽക്കണ, മാതള നാരങ്ങ. അപ്പം ഇതേ നമ്മൾ അവിടെ നിന്ന് നടന്ന് അവിടെ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി ഇതേ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഞാൻ ഓറഞ്ച് നോക്കാൻ വേണ്ടി വന്നതാ. മാതള നാരങ്ങ നിൽക്കണണ്ടാ, കണ്ടാ കാണാൻ പറ്റണ്ടാവോ? ഇതാ ചോപ്പ് ചെയ്തിട്ട് നിൽക്കണതൊക്കെ പൂവാണ്, അതിൻ്റെ അവിടെ താഴത്ത് കുറേ നിൽക്കണുണ്ട്. പിന്നെ ദേ ഇവിടെ ഓറഞ്ചൊക്കെ തൂങ്ങിക്കിടക്കണുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഞാനേ ഉണ്ണീനെയും കൊണ്ട് വന്നത് അധികം ക്ലോസ് ആയിട്ട് പോകാൻ പറ്റില്ല, കടന്നലുണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്മേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് കയറണ്. കണ്ട ഈ സ്റ്റെപ്പാണ്, കുത്തിനാണ് സ്റ്റെപ്പ് പോണത്. എന്നിട്ട് കണ്ട ഇവിടെയൊക്കെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ, പൂക്കളും. താഴത്തോട്ട് ഇറങ്ങാൻ വേറെ വഴിയുണ്ട് കേട്ടോ, അങ്ങോട്ട് വേറെ അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കോയി പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതേ അപ്പോൾ ഇവിടെ പൂക്കളം വരയ്ക്കണ കാഴ്ചകളാണ് കാണുന്നത്. നേരത്തെ വരച്ചിരുന്ന പൂക്കളത്തിൻ്റെ അവിടെ കുറച്ച് വെയിൽ വന്നാണ് നമ്മളത് മാറ്റി പാർപ്പിക്കാൻ ആയിട്ട് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇതേ ഇപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ട വ്യൂ ഒക്കെ ആയിട്ട് നല്ല സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വട്ടത്തിൽ വരച്ചിട്ട് പൂക്കളിടാം. അപ്പോൾ ഡിസ്കഷനാണ് അവിടെ വെക്കണം നമ്മൾ. അപ്പോൾ അത് ഞാൻ പോയി കേട്ട് കാണിക്കാം. അവിടെ നിന്ന് ഇതേ പൂ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് തുടങ്ങി. അപ്പോൾ വെയിലിങ്ങനെ വന്ന കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇട്ട്, ഞാൻ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളത് പതുക്കതയെ മാറ്റി അവിടെ വരയ്ക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് എല്ലാം സെറ്റാക്കിയിട്ട് ഇടണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതേ എല്ലാവരും ഓരോരുത്തരോരുത്തരായിട്ട് പണിയൊക്കെ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ചോറ് വയ്ക്കുന്ന പരിപാടിയാണ് എൻ്റെ അടുത്ത് നടക്കുന്നത്. എവിടം വരെ എത്തിയെന്നൊന്ന് നോക്കാം. ചോറും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണം. ചോറ് അടപ്പത്താക്കി, കറികളൊക്കെ ഏകദേശം എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ് മാത്രം അവിടെ വയ്ക്കുന്നു. അപ്പോൾ അത് നടക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇത് നോക്കാം. ത്തിന്റെ അവസാന മിനിക്കോണികൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ.
ഇത് കണ്ടുപിടിച്ചിട്ട് വരുന്നില്ല. ഇത് വരില്ല, ഇത് വരില്ല. ഇത് കണ്ടു ഇതിന് വരുന്നുണ്ട്. ശങ്കരല്ല വാസ്കോ. Switch to oil, the electric griddle will be paid. Its round brush head removes up to 100% of the plaque, so you bet the cavities. Hey, come on. 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 ഇപ്പം നമുക്ക് സദ്യയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ സദ്യ ഒരുക്കണതിൻ്റെ പുറപ്പാടാണ്. കറികൾ ചൂടാക്കുന്നു, ചോറ് ഊറ്റുന്നു, ഇവിടെ അതേ റെഡിയാവുന്നു, ഉറങ്ങാൻ പോകുന്നു. ഒരു കൂട്ടർ പുറത്ത് ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ വരെ ആയിരുന്നു നോക്കാം. പോയി നോന്നുണ്ട്. നമുക്ക് പോയിട്ട് എടുത്ത് നോക്കാം. ഫോട്ടോ സെഷൻ. You're looking so pretty. Looking very handsome. അതെ, സദ്യയുടെ പരിപാടികളാണ്. പിള്ളേർ സെറ്റ് ഓൾറെഡി തീർത്തു. ഇനി ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അതേ, നമ്മള് ഓണസദ്യ ഒക്കെ കഴിഞ്ഞു. പതുക്കെ ക്ലിയറിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതേ വെറുതെ റിലാക്സിങ് ചെറുതുറങ്ങി. പിള്ളേർ അവിടെ ഇതേ കളിക്കുന്നുണ്ട്. ഓരോരുത്തർ അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇതേ സാരിയൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യണം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ഹൗസ് കിട്ടിയിരിക്കുന്നത് 3:00 to 3:00, അതായത് 24 hours നമുക്ക് അത് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 24 hours കഴിഞ്ഞു. നാളെ പിന്നെ വേറെ ബുക്കിംഗ് ഇല്ലാത്ത കാരണം നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പതുക്കെ പാക്കപ്പ് ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് വേണം നീങ്ങാനായിട്ട്. അപ്പോൾ ഓണം ആഘോഷം ഉഷാറായി. ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ വെച്ചിട്ട് ചെയ്യണല്ലേ. സാധാരണ 1-2 ഫാമിലീസ് ഒക്കെ ആയിട്ടേ ഉണ്ടാവാറുള്ളൂ. ആദ്യമായിട്ടാണ് ഇത്രയും പേര് വെച്ചിട്ട് ചെയ്യണത്. നമ്മളൊക്കെ 25 പേര് ഉണ്ടായിരുന്നു ടോട്ടൽ. ഒരു ഫാമിലിക്ക് മാത്രം വരാൻ പറ്റിയില്ല, ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കറികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. കറികളൊക്കെ കറക്റ്റ് അളവിനായിരുന്നു. എല്ലാം ഉഷാറായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ പതുക്കെ പാക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറയാം. പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക്. പിള്ളേർ 3 പേരോ നല്ല ഉറക്കമാണ്. ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്, ഞങ്ങൾ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ഓണം വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ സീ യു ഇൻ അനദർ വ്ളോഗ് ആൻഡ് ടേക്ക് കെയർ. ബൈ.